പ്ലസ് വൺ പ്രവേശനോത്സവം കോതമംഗലത്തെ വിവിധ സ്കൂളുകളിൽ നടന്നു. നവാഗതരെത്തിയത് നിറഞ്ഞ സന്തോഷത്തോടെ. മാർബേസിൽ ചെറുവട്ടൂർ GMHSS, സെന്റ് അഗസ്റ്റ്യൻസ്, മാതിരപ്പള്ളി VHSS എന്നിവിടങ്ങളിൽ പ്രവേശന ചടങ്ങ് നടന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൗമാരക്കൂട്ടത്തെ വരവേറ്റുള്ള ചടങ്ങ് നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പരിമിതികൾ ഉണ്ടായിരുന്നു എങ്കിലും കുട്ടികളും അധ്യാപകരും ഒത്തുചേരൽ ആഘോഷമാക്കി. കോതമംഗലം മേഖലയിലെ വിവിധ സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം രാവിലെ തന്നെ നടന്നു. കോവിഡ്, ന്യൂനമർദ്ദം എന്നിങ്ങനെയുള്ള വിലങ്ങുതടികൾക്കിടയിലുള്ള പ്രവേശനം ആഘോഷപൂർവ്വം നടന്നു. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ എൽദോസ്കി വർഗീസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ വരവേറ്റു. എല്ലാ കുട്ടികളും ഞങ്ങൾ ഏറ്റവും ആഹ്ലാദത്തോടു കൂടി ഇന്ന് പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികളെയും ഞങ്ങൾ ഇന്ന് സ്വീകരിച്ചു. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവർ പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ അവർ ഓൺലൈൻ ക്ലാസ്സുകളാണ് അധികം അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നതിൻ്റെ വളരെയധികം അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം PTA പ്രസിഡന്റ് അബു വട്ടപ്പാറ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ എ നൌഫൽ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ജോസഫ്, PA സുബയർ എന്നിവർ സംസാരിച്ചു. മാതിരപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും നവാഗതരെ വരവേറ്റു. പ്രിൻസിപ്പൽ രൂപാ നായർ നേതൃത്വം നൽകി. ദേശീയ അധ്യാപക അവാർഡ് നേടിയിട്ടുള്ള രൂപാ നായർ കോവിഡ് കാലത്തെ വിദ്യാർത്ഥി പ്രവേശനത്തിന്റെ സന്തോഷം പങ്കുവച്ചു. ഒന്നുമില്ലാത്തതിൽ നിന്നും ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്നുള്ളതാണ് ഒരു പോസിറ്റിവിറ്റി. കാരണം കഴിഞ്ഞ വർഷം ഇപ്പോൾ സെക്കൻഡ് ഇയറിലുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷം ഇതേപോലെ അഡ്മിഷൻ എടുത്ത് ആദ്യമായി സ്കൂളിൽ വന്നത് ഓൺലൈനായിട്ട് തന്നെയായിരുന്നു. അവർക്ക് ഇതുപോലെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരാദ്യമായിട്ട് സ്കൂളിൽ ക്ലാസ്സിന് വരുന്നത് നവംബർ 1, 2021 മുതലാണ്. അപ്പോൾ അക്കണക്കിന് നോക്കിയാൽ ഇത്തവണത്തെ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് ആദ്യമേ തന്നെ അഡ്മിഷൻ കഴിഞ്ഞ് ആദ്യമേ തന്നെ സ്കൂളിൽ വരാൻ സാധിച്ചത് എന്തായാലും ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് ഒരു ഫീൽ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലും വർണ്ണാഭമായ ആഘോഷമുണ്ടായിരുന്നു. മാനേജർ സിസ്റ്റർ ഗ്ലോറി പ്രവേശന ചടങ്ങിന്റെ ഉദ്ഘാടകയായി. പ്രിൻസിപ്പൽ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും പുതിയ പ്രതീക്ഷകളെക്കുറിച്ചും പ്രിൻസിപ്പൽ വിശദീകരിച്ചു. ഈ അനുഗ്രഹീത ദിനം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി ജീവിതത്തെ, നമുക്കറിയാലോ പ്ലസ് ടു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ കാലമാണ്. വിടരാൻ വെമ്പുന്ന ഒരു പൂമുട്ടിനോട് അവരെ സദൃശ്യപ്പെടുത്താം. കാരണം തങ്ങളുടെ ഭാവി പ്രതീക്ഷകൾക്കൊത്ത് ഏത് തരങ്ങളിലേക്കാണ് തങ്ങളുടെ കാൽവെപ്പുകൾ മുന്നോട്ട് വയ്ക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ കുഞ്ഞിനെയും ഞാൻ സ്നേഹപൂർവ്വം എല്ലാ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ബെറ്റ്സി തോമസ് സംസാരിച്ചു. സ്കൂളിലെ അധ്യാപികമാരായ കന്യാസ്ത്രീ സംഘം നവാഗതരെ വരവേറ്റ് ആലപിച്ച സ്വാഗതഗാനം ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.